അങ്ങനെ നമ്മളിപ്പോ ബേപ്പൂര് ഹാർബറിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ എല്ലാ ചങ്ക് കൂടെ പറഞ്ഞവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പൊ നമ്മൾ അവിടെ ആഴക്കടലിൽ ഒരു അടിപൊളി നെമ്മീം വേട്ട കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കരയിൽ എത്തിയിരിക്കുക. മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കടലിൽ കിടന്നിട്ട് കരയിലോട്ട് എത്തിയത്. അപ്പൊ ഏതായാലും ഇതിന്റെ തുടക്കം വീഡിയോ കണ്ടിട്ട് വാ. അതായത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം വരെയുള്ള കാര്യങ്ങളൊക്കെ അത് പാർട്ട് പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ രണ്ട് ഒന്നിലും മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നേരെ പിന്നെ ഏതായാലും തുടക്കത്തിലെ വീഡിയോയിലോട്ട്. മായക്കാലിട്ടെ അത് വേറെ ചൂണ്ട. വേറെ മായക്ക നീ വലിച്ചിട്ടാ മായക്ക ഞാൻ വലിച്ചിട്ട ഫ്രിഡ്ജിന്റെ മേളല്ലേ അത് തന്നെ ഇവിടെ ഞാൻ മീൻ തൂക്കിയെടുത്ത തൂക്കിയെടുത്ത് ഇവിടെ ഇട്ട് ഞാൻ കൈ പാത്ത് വിട് ഇത് മായക്കാത് അങ്ങനെ കാര്യം. നമ്മളപ്പോ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരേ തിരക്കിലാണ്. ഞാൻ കണ്ടില്ലേ എന്റെ പൊന്നു നമ്മളെ കലവ എന്ന് പറയുന്ന ചെറിയ പട്ടിക്കുട്ടിയാണ്. പട്ടിക്കുട്ടിയെന്നൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ പേര് പറയുന്നത്. അപ്പോൾ ഈ മീനിപ്പോൾ മൂന്നെണ്ണം കിടപ്പുണ്ട്. ഇത് നമ്മൾ പാലിലൊക്കെ ഉള്ള മീനാണ്. അതായത് കടലിൻ്റെ അടിയിലുള്ള മീനാണ്. ചുറ്റും മുള്ളായതുകൊണ്ട് ഇറക്ക പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിടയ്ക്കുന്ന സമയത്ത് നമുക്ക് പണി കിട്ടും. ഐ ഐ ഓ മുള്ളുമുണ്ട്. അപ്പോൾ അതും പിന്നെ ചെറിയ കലവക്കുട്ടി അമൂറിൻ്റെ ചെറിയ കുട്ടിയാണ് കുട്ടിമീൻ. അപ്പം ഇതൊക്കെയാണ് നമുക്കിപ്പോൾ മൂന്ന് മീനായിട്ട് കിട്ടിയത്. പിന്നെ പോരാത്തതിന് നമുക്ക് അയില ഒന്ന് ആ കിടന്ന് ഓടുന്നതാണ്ട. പിന്നെ ഒരയിലേനെ ഇട്ടാണ് നമ്മൾ ഒരു നെമ്മീനെ പിടിച്ചത്. നെമ്മീനെ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഈ എൻ്റെ പൊന്നും കിടക്കണേണ്ട അന്തസ്സായിട്ട് കിടക്കണേണ്ട. ഓ അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് മരവും ഇവിടെ കിടപ്പുണ്ട്. അതായത് നമുക്ക് അയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അയില പിടിച്ചാൽ മാത്രമേ നമുക്ക് നെമ്മീനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു അയില മാത്രമേ നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള അയില നമുക്ക് പിടിക്കണം. അതായത് ഒരു 150-200 ചൂണ്ടയിലോളം പിടിച്ചാൽ മാത്രമേ നമുക്ക് മട്ടുവിടാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ചൂണ്ടയിൽ തന്നെ നെമ്മീനെ പിടിക്കേണ്ടി വരും. അപ്പോൾ അച്ഛൻ ഇപ്പോൾ കൈ ചൂണ്ടയിൽ നെമ്മീൻ പിടിച്ച് ആ സമയത്ത് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഇത്തരം മയക്കായിട്ട് അയില പിടുത്തം വലിച്ചോ. എന്തേ ഉടക്കിയേ എല്ലാം പോയേ? ഇതിനാ കഷ്ടപ്പെട്ട് വലിച്ചേ. കഷ്ടപ്പെട്ട് വലിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചാറ് വന്നത് ആകെപ്പാടെ 4 എണ്ണം കിട്ടിച്ചു. ഓക്കെ ഓക്കെ സൈസ് അയിലേ ഉണ്ട്. അപ്പൊ നമ്മൾ അയിലക്കുട്ടന്മാര് ഓടിക്കളിക്കുകയാണ്. അണ്ണാ എന്തേ പോച്ചാ? അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളി തക്കാളി വച്ചവളം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള ഒരു വിഷയം മറന്നു. എന്താണെന്നറിയല്ലേ? മീൻ കട്ട് ചെയ്തില്ലേ? ഇനി ആ മീൻ കട്ട് ചെയ്യണാര്? മീൻ കട്ട് ചെയ്യണാര് എല്ലായിടത്തും വച്ച്. ഓ മീൻ കട്ട് ചെയ്യണ്ടേ?
ഇനി വേറെയാലും മീൻ കട്ട് ചെയ്ത് മീൻ കറി വെച്ചതിന് ശേഷം കാണാൻ. അങ്ങനെ നമ്മളെ സുനിൽ അണ്ണന്റെ ആദ്യത്തെ കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവര് തന്നെ തിന്നെയാണ്. നമ്മള് ഇവർ തിന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാന്നുള്ള ഐഡിയയിലാണ് ഞാനും പ്രഭു അണ്ണന്. രണ്ടുപേരും ആർത്തി മൂത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് നമ്മൾ സുനിൽ അണ്ണൻ കറി വെച്ചതാണ്. അതുകൊണ്ട് ഇത്രയും സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് അവരെ ഫസ്റ്റ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അണേ തലയുണ്ടും ചിറ്റലയല്ലേ, നല്ലായിരിക്കാ സുനിലിങ്ങ എപ്പിടി ഇരിക്കു. അപ്പ കറി എങ്ങനെ ഉണ്ട്, കൊള്ളാല്ലേ? അപ്പ മുള്ളിനെ വെറുതെ വിടണില്ലേ, അത് മുള്ളു പോലും ബാക്കി വയ്ക്കരുത്. ഇനി തിന്ന് തിന്ന് കൊള്ളാ കൊള്ളാ. ഇനിയിപ്പോ ഞങ്ങള് പതുക്കെ കഴിക്കാം അല്ലേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. 5 മിനിറ്റ് കറക്റ്റായിട്ട് വേണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കഴിക്കണുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മളിങ്ങനെ ഷീറ്റൊക്കെ കെട്ടിയായിരുന്നു. ഷീറ്റൊക്കെ രാവിലെ ഒരു 10 മണിയായപ്പോൾ കെട്ടിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട്. 11:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കറി നന്നായിട്ടൊന്ന് തിളച്ച് മറിയട്ടെ. നല്ല മണമൊക്കെ ഉണ്ട്. വെച്ചപ്പോൾ കറിക്ക് മണമുണ്ട്. നമ്മളെ പ്രഭുവണ്ണം വെച്ചപ്പോൾ മണമില്ല. പ്രഭുവണ്ണൻ്റെ ആദ്യത്തെ കറിയും രണ്ടാമത്തെ കറിയും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ മസാല ഇല്ല, രണ്ടാമത്തേല് ഉപ്പില്ല, ഉപ്പ് കൂടിപ്പോയി. ഇനിയിപ്പോ ഏതായാലും നാളെ അച്ഛൻ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കണെ. നാളെ അപ്പ ഉണ്ടാക്കും കറി അല്ലേ. ഞാൻ ഉണ്ടാക്കുമ്പോ സൂപ്പറായിരിക്കും. ഒന്നും നോക്കണ്ട, ഞാൻ റോസ്റ്റേ വയ്ക്കുള്ളൂ. ഇനിയിപ്പോ ഏതായാലും കറിയൊക്കെ വെന്തതിനു ശേഷം ഫുഡൊക്കെ കഴിക്കാം. ഓ ഗായ്സ്, അങ്ങനെ നമ്മള് 2 മണിയായിട്ടുണ്ട്. കറക്റ്റ് 2 മണിയായപ്പോഴേക്കും നമുക്ക് കിട്ടിയ മീനുകളാണ്. അതായത് മറ്റേ ചേമീനും അയലയും. ആ കുറഞ്ഞ മീൻ മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കരയിലോട്ട് പോയിട്ട് അയല പിടിക്കാനുള്ള ഒരു ഐഡിയയിൽ നിൽക്കുകയാണ്. അയല കിട്ടുവാണെങ്കിൽ നമുക്ക് മട്ട് വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അയല പിടിക്കുന്നത് വരെ നമ്മൾ ചൂണ്ടയിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അയല കിട്ടാനാണ് പാട്, അതായത് ഇര കിട്ടാനാണ് പാട്. മീന് ജീവനുള്ള മീനിലാണ് കൂടുതലും ഈ നെമ്മീനൊക്കെ പിടിക്കുന്നത്, അതായത് കുറേ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് മീൻ കിട്ടിയില്ല. മീൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടുതൽ എടുക്കാതിരുന്നത്. വല്ലപ്പോഴും കൂടി ഓരോന്നൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കും. പോരാത്തതിന് ചേമീനാണ് കൂടുതലും പിടിക്കുന്നത്. അതൊക്കെ നമ്മൾ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏതായാലും കരയിലോട്ട് പോയിട്ട് അയലയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതായത് അയല കിട്ടുമോ ഇല്ലയോ എന്നൊന്ന് ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെമ്മീൻ മട്ട് വിടുന്നത്. അപ്പോൾ ആ മട്ട് വിടുന്ന സമയത്ത്, അതായത് വിട്ടാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പറയ പറയ ീർന്നിട്ടുണ്ട്. അങ്ങ് ഓടി ഓടി നോക്കിയാണ് മീനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഈ ഷീറ്റ് അടിക്കുന്ന തിരക്കിലായി പോയി. അതാണ് കൂടുതലും ഇത്രയും ഓടിയിട്ടിന് ശേഷം നമ്മൾ കാണിക്കുന്നത്. നമ്മൾ പകുതി കൂടുതൽ നമ്മൾ ഇതിൻ്റെ ഓടിയിട്ടുണ്ട്. അതായത് ഇത് അപ്പുറത്തെ ഭാഗത്താണ് തലപ്പ് വിട്ടിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ വൈകിട്ട്, അതായത് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഈ മട്ട് വലിച്ചു കയറ്റും. എന്നിട്ട് മാത്രമേ നമുക്ക് നൈറ്റ് ഇരുന്ന് ഇര പിടിക്കാൻ പറ്റത്തുള്ളൂ. അതായത് അയല പിടിക്കാൻ വേണ്ടിയിട്ട് രാത്രി നമ്മൾ പാരൽ കൊണ്ടുവയ്ക്കും. പാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്ലിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ മട്ട് വലിച്ചെടുക്കും. അപ്പോൾ ഏതായാലും മീനുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. സൂര്യ അസ്തമിക്കാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സൂര്യ അസ്തമിക്കാറായപ്പോഴേക്കും നമ്മൾ മട്ടിൻ്റെ നീളം അങ്ങ് ഓടി നോക്കിയാണ്. അങ്ങനെ നമ്മളെ മട്ടിൻ്റെ നീളം ഓടി മീനുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കിയാണ്. നമ്മൾ ആദ്യ പ്രാവശ്യം നമ്മൾ ഓടി നോക്കിയൊന്നും കണ്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഓടി നോക്കിയാണ്. ഇപ്പോൾ നല്ലതുപോലെ കാറ്റ് വന്നിട്ടുണ്ട്. കാറ്റ് വന്നതുകൊണ്ട് തന്നെ കടൽ ഒത്തിരി മാറിയിട്ടുണ്ട്. വ്യത്യാസമൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എങ്കിലും മീൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം.
സത്യം പറഞ്ഞാൽ ഇന്നൊരു ദിവസം ഫുള്ള് നമുക്ക് ആകെ ഒരു മീൻ മീൻ, അതായത് അയക്കുറ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. ഓ വേറെ ഒരു മീൻ തരവും ഇല്ല. അയലയെന്ന് പറയണത് നമ്മൾ ഇറയ്ക്ക് വേണ്ടി പിടിച്ചതാണ്. അപ്പോൾ ഏതേ മൊത്തം ഇട്ടിട്ടുണ്ട്. ഏതായാലും രാത്രി നമ്മൾ അടുത്ത പണി ചെയ്യേണ്ടി വരും. എല്ലാം കൊണ്ട് ഉറക്കയില്ലാത്ത രാത്രിയും ഉറക്കയില്ലാത്ത പകലും. അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് സൂര്യാസ്തമിച്ച് നമുക്ക് മീനുമല്ല വരുന്ന സമയത്ത് കാണാം. ഞങ്ങളെ സ്രാങ്ക് ഒരു സ്റ്റൗ കത്തിക്കാൻ പെടുന്ന പാട് നോക്കിയേ. ഇത് ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലായി ഒരു മണ്ണെണ്ണ സ്റ്റൗവിൽ പെട്രോൾ ഒഴിച്ച് ഞങ്ങൾ സ്ലാങ്ക് പരീക്ഷിച്ചതാ. സംഭവം തീ കത്തുന്ന ആളോ. ആ വന്ന് പോയി. സൗണ്ട് മാത്രം കേൾക്കുന്നത്. തീ കാണാനില്ലേ? ചട്ടി മേലെടുത്ത്. ആ നിങ്ങളെ കറി അങ്ങ് ചൂടാക്കിയാലും ഏതായാലും ഇന്നെങ്ങാനും ചൂടായാൽ കൊള്ളാം. കറിയിൽ എന്തൊക്കെ ഇട്ട് ഓർമ്മയുണ്ടേ? നാളെ കറി ഉണ്ടാക്കേണ്ട ആളാണ്. പെട്രോൾ തെറിച്ച് കറിയിൽ വീടല്ല. പിന്നെ അവസാനം പെട്രോൾ കറി കഴിക്കേണ്ടി വരും. തീ കത്തിക്കാൻ ഒരാള്, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തയ്യാറായിട്ടൊരാള്, തൊട്ടടുത്ത് ചോറ് ചോറ് ബക്കറ്റ് എടുത്ത് വാച്ച അത് കത്തി പിടിക്കാതെ. എന്തൊക്കെ നടക്കണമെന്നോ. ഒരു കഷ്ടപ്പാട് ഇല്ലേ. സമയതായി 8:37 ഏത് സമയത്ത്? 7 മണിക്ക് തുടങ്ങിയതാണല്ലേ ഈ പരിപാടി. അങ്ങനെ തീ കത്തി. ഇനി ഇത് പവറോടെ കത്തണം. അപ്പോൾ 8:40 ആയിട്ടുണ്ട്. 8:40 ആയപ്പോൾ നമ്മൾ സാധനം, അതായത് നമ്മൾ മട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മട്ടിൻ്റെ ലൈറ്റാണ് ഇതായി വരുന്നത്. ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ അപ്പോൾ മീന് വല്ലതും വരുന്ന സമയത്ത് നമുക്ക് കാണാം. അങ്ങനെ മത്സര അയലപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരക്കെ അയലക്കുട്ടികളാണ്. ഒന്നും തോന്നി മാക്രയുടെ കുഞ്ഞിനാണ് കിടക്കുന്ന ഓർമ്മ. ഇത് അയലയാണ് കേട്ടാ. നമ്മളെ മറ്റേ മാലില് എന്നമ്മോ ഇറത്തടിക്കും. ഏ ചവിട്ട് ഇറത്ത്. ആ അവിടെ പോയി നോക്ക്, വരൂലെന്ന്. അതായത് ഇവിടെ നമ്മളെ മാലിൻ്റെ അകത്തെത്തി. അയ്യോ ടോർച്ചടാ ടോർച്ചടാ. ആ സന്ദീപിയാണ്. അങ്ങനെ നമ്മളിതാ ഈ ഒരു മാലിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ അയിലേനെ പിടിച്ചിട്ടിട്ടുണ്ട്. ജീവനോടെ കിടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തും പിടിച്ചിട്ടിരിക്കുകയാണ് ഇതായി. അപ്പോൾ അപ്പായും പ്രഭുവണ്ണനും ഇതായി. ഇപ്പുറത്തൊരു ഇരുട്ട്, ആള് ഇരുട്ടത്ത് ഇരുട്ടത്ത് കാണല്ലേ. വെട്ട കറക്കി ആ തെരീത്. അപ്പൊ ദുരിലണ്ണൻ എല്ലാരും കൂടെ ഇന്ന് ചറ പറ അയില പിടിച്ചോണ്ടിരിക്കയാണ്. എന്റെ പൊന്നു, ഞാൻ തന്നെ ഇരുട്ടത്തായി പോയി. അപ്പോ ഏതായാലും അയില പിടി അടിപൊളി. നമ്മളെ സമയം ഏകദേശം 12:56 സ്റ്റക്കായിട്ടുണ്ട്. ഓ ഓടണുണ്ട്. ഓ 3 ആയാ? 12:56. അപ്പോൾ 1 മണിയാവാറായി. 1 മണിയാവാറായപ്പോൾ നമ്മൾ അയിലയിലെ പിടിച്ച്. അമ്മേ ഇത് ഇത്രയും വഴി പിടിച്ച് നിറയ്ക്കുമെന്നാ തോന്നണത്. അപ്പോൾ ഫുള്ള് ജീവനോടെ തന്നെ കിടക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് രാവിലെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ.
പക്ഷെ അത്ത അയലയിനൊക്കെ ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അല്ലാതെ രണ്ട് മൂന്നെണ്ണം ജീവനോടെ ഉള്ളതെല്ലാം എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതായാലും ഇന്നത്തെ അയല പിടുത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താവുന്നു. സുനിലെണ്ണം പിടിക്കുന്നതെല്ലാം എന്താ ഇതുപോലത്തെ ചെറിയ അയലയാണ് കേട്ടാ. ബാക്കി രണ്ടുപേരും വലിയ അയലകളും പിടിക്കും, സുനിലെണ്ണം ചെറിയ അയലെണ്ണം നോക്കി തിരിഞ്ഞു പിടിക്കും. നമ്മളെ ക്യാമറയിൽ മീൻ കാണിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം നോക്കിയേ എൻ്റെ പൊന്നും. ആ പോണം പോക്ക് കണ്ട മീന്. നമുക്ക് ഇന്നാണ് ഇത്രയും മീന് കാണുന്നത് തന്നെ. അയ്യോ ഓ, നമ്മൾ രാവിലെ കിടന്ന് കഷ്ടപ്പെട്ട് തൊട്ടത് വെറുതെ ആയി. രാവിലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 നടന്നത് ഈ അയലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് രാത്രിയായപ്പോൾ നോക്കിയേ. നമുക്ക് ഏതായാലും രാവിലെ ആകുമ്പോൾ കാണാം, നമുക്ക് മട്ട് വിടുന്ന സമയത്ത്. അയലേനായിട്ട് ഓടിച്ചിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള അയലകൾ കൂടുതലും ചത്തായിരുന്നു. രാവിലെ തന്നെ നമ്മൾ എടുത്ത് നോക്കിയപ്പോഴേക്കും അയല ഫുള്ളും ചത്ത് കിടക്കുകയായിരുന്നു. ഏതാണ്ട് മൂന്ന് കുട്ടയോളം മീൻ നമ്മൾ ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ചത്ത മീൻ. അപ്പോൾ ചാവാത്ത അയലേനെയും കൊണ്ട് നമ്മൾ മട്ട് വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മട്ട് നെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ രാത്രി നമ്മൾ വലിച്ചതായിരുന്നു. വലിച്ചപ്പോൾ എല്ലാത്തിലും ചൂണ്ടയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതായത് കിങ് ഫിഷ് എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ, അതായത് നല്ല ബുദ്ധിശാലിയായിട്ടുള്ള ഒരു മീനാണ്. അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ചൂണ്ട തട്ടിക്കളഞ്ഞിട്ട് അത് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമ്മൾ ഇടുന്ന മീനിൻ്റെ പകുതി വെച്ച് കണക്കിനത് ചൂണ്ട നോക്കി കട്ട് ചെയ്ത് കടിച്ചുകൊണ്ട് പോകും. അത്രയും ബുദ്ധിശാലിയാണ്. അപ്പോൾ വേറെ ഒരു മീനിനും ഇങ്ങനെ ഒരു പ്രത്യേകത ഇല്ല. ബാക്കിയുള്ള മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച് 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 പൊള്ളു നിന്നും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയുടെ ആ ഒരു ഭാഗം മാത്രം കടിച്ചിട്ടങ്ങ് ചൂണ്ട ഇല്ലാത്ത ഭാഗം മാത്രം കടിച്ച് തിന്നിട്ട് പോകുന്ന ഒരു മീനാണ്. അപ്പോൾ നമ്മൾ നെമ്മീൻ ഇന്നലെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ അയലയായിരുന്നു കൂടുതലും കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ വീണ്ടും നെമ്മീനെ തന്നെ വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നെമ്മീൻ കിട്ടുവാണെങ്കിൽ ലോട്ടറിയാണ്, അതുകൊണ്ടാണ് ഈ മീനിനെ വിടാൻ ഉദ്ദേശമില്ലാത്തത്. അതായത് നമ്മൾ ഈ മീൻ പിടിക്കണമെന്ന് കരുതുന്നത് തന്നെ കൂടുതലും അതിൻ്റെ വിലയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മീനാണ്. അപ്പോൾ ഏതായാലും ഇരയൊക്കെ പിടിച്ച് രാത്രിയോടെ ഇരയൊക്കെ പിടിച്ച് രാവിലെ കുത്തിരി വെളുപ്പിന് കുറച്ച് നേരം ഉറക്കം കിട്ടി. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മൾ നേരം വിളിക്കേട്ടാ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നേരെ തെക്കോട്ട് മാറിയിട്ട് ഓടിയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചൂണ്ട ഇളക്കും. ചൂണ്ട ഇളക്കുന്നത് കാണിക്കുന്നില്ല, കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കാണിച്ച്
ഒന്നില്ല. ഇനിയിപ്പോ മീൻ കിട്ടുന്ന സമയത്ത് മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ കാണാം. അപ്പോ ഏതായാലും ഇനി നേരെ നമ്മള് മട്ടുവിട്ട് ചൂണ്ട മീൻ വലിക്കുന്ന സമയത്ത് കാണാം.